ഒരു പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ എല്ലാ മന്ത്രിമാരും എഴുന്നേറ്റ് നിന്ന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ്. കൺസേൺഡ് മന്ത്രിമാർ ആരായാലും കൺസേൺഡ് മന്ത്രിമാർ ഇടപെട്ടപ്പോൾ ഞാൻ യീൽഡ് ചെയ്താണ്. തുടരെ തുടരെ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി മന്ത്രിമാർ എഴുന്നേറ്റ് നിന്നത് ബഹളമുണ്ടാക്കിയത് ദൗർഭാഗ്യകരമായ കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ എനിക്ക് പ്രൊട്ടക്ഷൻ തരണം സംസാരിക്കാൻ വേണ്ടി. ഞങ്ങള് മാധ്യമ വാർത്തകളെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. മാധ്യമ വാർത്തകളിൽ എന്താണ്? കുടിശ്ശിക നൽകാതെ ധനവകുപ്പ് തങ്ങളെ തഴയുന്നു എന്ന് ഭക്ഷ്യവകുപ്പിന്റേതായ വാർത്തകൾ വരുന്നു. സാർ, പിറ്റേ ദിവസം നെൽകർഷകർക്ക് നൽകിയ 2500 കോടി രൂപ എന്ത് ചെയ്തു എന്ന് ധനവകുപ്പിന്റേതായ വേർഷൻ വരുന്നു. അല്ലെ, ഈ വാർത്തകളൊന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ധനവകുപ്പ് മന്ത്രിയോ ധനവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നിഷേധിച്ചോ? സാർ, ബാങ്ക് കൺസോർഷ്യത്തിൽ ധനവകുപ്പ് അറിയാതെ ഞാൻ തീർക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ധനവകുപ്പ് അറിയാതെ ബാങ്ക് കൺസോർഷ്യത്തിൽ ഭക്ഷ്യവകുപ്പ് ഒപ്പുവെച്ചു. ധനവകുപ്പിനോട് ചോദിക്കാതെയാണ് ഒപ്പുവെച്ചത്. ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭക്ഷ്യവകുപ്പ്. ഇതെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിലുള്ള തർക്കത്തിൻ്റെതായ വാർത്തകളാണ്. ഈ മാധ്യമ വാർത്തകൾ തെറ്റാണ്, ചിലപ്പോൾ തെറ്റായ വാർത്തകൾ വരും. തെറ്റായ വാർത്തകൾ വന്നിട്ട് ഇതിലേതെങ്കിലും ഒരു മന്ത്രി അല്ലെ നിങ്ങളുടെ സെക്രട്ടറി അല്ലെ നിങ്ങളുടെ ഓഫീസ് ഏതെങ്കിലും ഒരു വാർത്ത നിഷേധിച്ചോ? അപ്പൊ 3400 കോടി രൂപയുടെ ബാധ്യതയിൽ സപ്ലൈക്കോ നിൽക്കുകയാണ്. അവർക്ക് കരാർകാർക്ക് പണം കൊടുക്കാനില്ല, നെൽകർഷകർക്ക് പണം കൊടുക്കാനില്ല, കിറ്റിന്റെ പണം കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റിന്റെ പണം കൊടുത്തിട്ടില്ല, അവർക്ക് കൊടുത്തിട്ടില്ല. റേഷൻ കടക്കാർക്ക് കൊടുത്തിട്ടില്ല. ഇല്ല, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. എന്നിട്ട് ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ വലിയ ഭീമമായ ബാധ്യത, ഇത്രയും വലിയ തുക താങ്ങാനുള്ള കപ്പാസിറ്റി, ഇത്രയും വലിയ തുക താങ്ങാനുള്ള കപ്പാസിറ്റി ഞാൻ വഴങ്ങുന്നില്ല. ഇത്രയും വലിയ തുക താങ്ങാനുള്ള കപ്പാസിറ്റി സപ്ലൈകോയ്ക്കുണ്ടോ? സപ്ലൈകോയ്ക്ക് അതില്ല. അതാണ് യാഥാർത്ഥ്യം. ശ്രീ, ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ കാര്യം? സപ്ലൈകോടെ അദ്ദേഹം ഇടപെട്ട് തടസ്സപ്പെടുന്നു. അവര് വീണ്ടും എഴുന്നേക്കാം. ഇവരെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോ അവരെ എഴുന്നേക്കാണ്, അറിയാതെ എഴുന്നേക്കാണ്. എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, ഈ സപ്ലൈക്കോ വേണ്ടെന്നാണോ സർക്കാരിന്റെ തീരുമാനം? ഒന്ന്, ഇത്രയും വലിയ തുക ബാധ്യത വരുത്തിയാൽ ആ സ്ഥാപനം നിലനിൽക്കുമോ? ആ സ്ഥാപനത്തിന് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുമോ? ആ സ്ഥാപനം എങ്ങനെ നടന്നുപോകും? അവിടെ ടെൻഡർ പ്രൊസീജിയർ നടക്കുമോ? മറ്റേതെങ്കിലും നടപടികൾ നടക്കുമോ? നെൽകർഷകർക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിലുള്ള തർക്കം രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുമ്പോൾ അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, അങ്ങ് ഇടപെടണ്ടേ? പരിഹാരം ഉണ്ടാക്കിയോ? ഇടപെട്ടില്ല. അതാണ് ഞങ്ങൾ പറയും, ഇടപെട്ടില്ല. ഇത് കേരളത്തിലെ രൂക്ഷമായി വരുന്ന വിലക്കയറ്റം നിങ്ങളുടെ സൃഷ്ടിയാണ് പകുതി കാരണം. നിങ്ങൾ ഈ മാർച്ച് 31 കഴിഞ്ഞ് പുതിയ സാമ്പത്തിക വർഷം വരുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കി വെച്ച ബാധ്യതകളുടെ മീതയാണ് ഈ ഇടപെടൽ നടത്താതെയുള്ള വിലക്കയറ്റം. ജനങ്ങൾ പ്രയാസപ്പെടുന്നു, ജനങ്ങൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾ ചെറുവിരൽ അനക്കാതെ, നിങ്ങൾ മൂകസാക്ഷികളെ പോലെ നിങ്ങൾ നോക്കി നിൽക്കുന്നു. ഇതെന്താണ് സാർ? ഇതെന്താണ്? ഒരു ധനമന്ത്രിയെ പോലുള്ള ഒരാൾ ചോദിച്ചാലോ? അതിന് ധനകാര്യത്തെ കുറിച്ചുള്ള ആരോപണം പറഞ്ഞാൽ മതി. അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ യീൽഡ് ചെയ്യാൻ തയ്യാറുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. ഇത് തടസ്സപ്പെട്ടു. അതൊക്കെ ധനകാര്യം. ഇത് 10-20 ഇല്ല, ക്രമപ്രശ്നം. വാക്കൗട്ട് പ്രസംഗത്തിലൊന്നും ക്രമപ്രശ്നം ഇവിടെ കൊടുക്കാറില്ല. ഇല്ല, ഇത് ഇത്രയല്ല സാർ. സാർ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൗട്ട് പ്രസംഗത്തെ നിരന്തരമായി തടസ്സപ്പെടുത്തുക. ഞാൻ അങ്ങയുടെ മുന്നിൽ പരാതി ഉന്നയിക്കുകയാണ്. അങ്ങാണ് ചേർന്നിരിക്കുന്നത്, അങ്ങാണ് വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. അങ്ങയുടെ അനുവാദത്തോടുകൂടി എന്നെ മനഃപൂർവ്വമായി ഇടപെടൽ നടത്തി എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്.
ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വിഷയം, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം, ഈ നിയമസഭയിൽ വന്ന് സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്! ഇത് തന്നെയാണ് പാർലമെന്റിൽ നടക്കുന്നത്, അല്ലെ? ഞാനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. തടസ്സപ്പെടുത്തുമല്ലായിരുന്നു. ഞാൻ എത്ര സമയം എടുത്തു. ഇത് ശരിയായ ഒരു സമീപനമല്ല സാർ. ഇത് അവസാനിപ്പിക്കണം. ഇത് ആവർത്തിച്ചാൽ നിയമസഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് അങ്ങേ അറിയിക്കുക. പിന്നെ സാർ, ഞാൻ മുഖ്യമന്ത്രിയോട് പറയാം, മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സംസ്ഥാനത്തെ പൊതുവിപണിയിൽ ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം തകർന്നു കൊണ്ടിരിക്കുമ്പോൾ, തകർന്ന് തരിപ്പണമാകുമ്പോൾ സർക്കാരും നോക്കുകുത്തിയായി നിൽക്കുന്നതിൽ ഞങ്ങളുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിക്കുന്നു. നാടിലെ വില മുഴുവൻ പിടിച്ചു നിർത്താൻ കഴിയാതെ ജനങ്ങൾ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ ഈ അവസ്ഥ ഒരു കാര്യത്തിലും ഇടപെടില്ല എന്നുള്ള ഈ നിലപാടിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു.